അല്ല, ഇതെല്ലാം ചെയ്തു തന്നിട്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു എന്തൊരു ആവശ്യാർത്ഥം നിന്നെ സൃഷ്ടിച്ചു, ആ ആവശ്യാർത്ഥമല്ല നീ ജീവിച്ചത്, വിനോദാഭാസത്തിന് വേണ്ടിയോ, പൈംഗിളി സാഹിത്യത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഫിലിംസുകൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ കാശ് വെച്ചിട്ടും വെക്കാതെയും ചീട്ട് കളിക്കാൻ വേണ്ടിയോ, കാരം ബോർഡിന് വേണ്ടിയോ, എന്തെങ്കിലും ഒരു ബുദ്ധിജീവി ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അള്ളാഹുവായ മഹാശക്തനായ രാജാതിരാജനായ അർശന്റെ ഉടമയായ റബ്ബിനെ ആരാധിക്കുന്നതിന് പകരം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹ് ദേഷ്യപ്പെടുത്തി ജീവിച്ചിട്ട് പറയാ എനിക്കും പോണം സ്വർഗത്തിൽ കിട്ടൂല, അള്ളാഹ് നീതിമാൻ, അള്ളാഹ് നീതിമാൻ. ഈ ഖുർആൻ ഇറക്കിയത് എന്തിനാണ്? നിങ്ങൾക്കെതിരിലോ അല്ലെങ്കിൽ അനുകൂലമോ ആയ തെളിവാവാൻ വേണ്ടിയാണ്. അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, എവിടെയാ വിദ്യാർത്ഥികൾ? അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക, ഈ ഖുർആൻ നിനക്ക് അനുകൂല സാക്ഷിയാണ് അല്ലെങ്കിലോ നിനക്ക് പ്രതികൂല സാക്ഷിയാണ്. ഈ ഖുർആൻ നിനക്ക് അനുകൂല സാക്ഷിയാണ് അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാണ്. എപ്പോഴാണ് അനുകൂല സാക്ഷിയാവുക? ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്ന ആ ആരാധന റബ്ബിന് മാത്രം കയറുമ്പോൾ, റബ്ബിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഖുർആനിൻ്റെ 437 പ്രാവശ്യമുള്ള ഈമാൻ എന്ന പദത്തിന് നൽകേണ്ടതായ പ്രാധാന്യം നൽകുമ്പോൾ 93 പ്രാവശ്യം എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഈ ഖുർആൻ പറയുന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ 96 പ്രാവശ്യം നിങ്ങൾ എന്നോടല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ച് പോകരുത് എന്ന ഷിർക്ക് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ആ ഷിർക്കിൽ നിന്ന് നമ്മെ മുക്തരാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല ആ ഇവിടെ ഇറക്കിയതായ ഖുർആനിൻ്റെ തത്വം നാം നടപ്പാക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് അല്ലാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഈ ഇവിടെ ജീവിച്ച അൻസാറുകളുടെ പിന്നാണ് നിറക്കാൻ അർഹപ്പെട്ടവരായി മാറുക.